സക്സസ് അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തിടെ അബയ് സിംഗ് പുരുഷന്മാരുടെ ഏഷ്യൻ ടീം സ്ക്വാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് ഏത് കളിക്കാരനുമായി ചേർന്നാണ് വേലവൻ സെന്തിൽ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷന്മാരുടെ ഏഷ്യൻ ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാര ധ്രു സിത്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ നാൽപ്പത്തിയാറാമത് സെഷൻ ഏത് നഗരത്തിലാണ് നടക്കുന്നത് ന്യൂഡൽഹി പതിനഞ്ചാമത് അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാന അവാർഡിന് ഏത് സംസ്ഥാനത്തെയാണ് തെരഞ്ഞെടുത്തത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ിൽ പ്ലാസ്റ്റിക് പുനരുപയോഗവും സുസ്ഥിരതയും സംബന്ധിച്ച ഗ്ലോബൽ കോൺക്ലേവ് എവിടെയാണ് നടന്നത് ന്യൂഡൽഹി മൂന്നാമത് സെന്റ് ടെനിസ് ട്രീഡ്യൂണിയൻ ഓപ്പണിന്റെ വനിതാ സിംഗിൾസ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയുള്ള രണ്ടു വർഷത്തേക്ക് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതായ എലിസ ഡിയാൻറ്റ മെഡ്രസോ ചൈനയുടെ ദ്രുതനിശ്ചയത്തെ തടയുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രതിരോധ ഉടമ്പടിയായ റെസി ആക്സസ് കരാറിൽ ഒപ്പുവച്ച രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ ജപ്പാൻ ഫിലിപ്പൈൻസ് ഏത് കമ്പനിയാണ് ഉത്തർപ്രദേശിൽ താമസക്കാർക്ക് അത്യാധുനിക മേൽക്കൂര സോളാർ സൊല്യൂഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഖർഗർ സോളാർ സംരംഭം ആരംഭിച്ചത് ടാറ്റാ പവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏത് രാജ്യമാണ് ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ഡാപ്പോസലൻ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചത് റഷ്യ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക